Hi friends, welcome to FRK Tech Zone. This video we will discuss Applied Mechanics and Strength of Materials. AMSM is a subject mechanical diploma. That is the basic mechanical properties. Okay, so, we have a PSC question paper. Mechanical properties. We have a definition. So, ഓരോന്നിനും വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ് അതിൻ്റെ പേര് പേരിന് മാറ്റം വരുത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പഠിക്കാം. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. എന്തൊക്കെയാണ് നമുക്കൊന്ന് വായിക്കാം. സ്ട്രെങ്ത്, ടഫ്നെസ്, ഹാർഡ്നെസ്, ബ്രിട്ടിൽനെസ്, മാലബിലിറ്റി, ഡക്ടിലിറ്റി, ക്രീപ്പ്, ഫെറ്റീക്, റെസിലിയൻസ്, ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി, സ്റ്റിഫ്നെസ്. ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ട് നമുക്കൊന്ന് പഠിച്ചോ കേട്ടോ. ഇത്ര കാര്യം ഈ ഒരു ഇത്രയും പ്രോപ്പർട്ടീസ് ഒക്കെ തന്നെ നമുക്ക് പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാറുള്ളൂ. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ആ വേർഡ്സിലുണ്ടാവുന്നത്. അപ്പോൾ വേർഡ്സാണ് നമുക്കൊന്ന് പഠിക്കേണ്ടത്. അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ ആകുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് ഏത് പ്രോപ്പർട്ടി നമുക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് സ്ട്രെങ്ത്. ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ടു റെസിസ്റ്റ് ഡിഫോർമേഷൻ അണ്ടർ എക്സ്റ്റേണൽ ലോഡ്സ്. ഇറ്റ് റെസിസ്റ്റ് ആക്സിൽ ലോഡ്സ് ആൻഡ് ഷിയർ ലോഡ്സ്. ഓക്കെ, അപ്പോൾ പുറത്തു നിന്നൊരു ഒരു എക്സ്റ്റേണൽ ലോഡ് വരുന്ന സമയത്ത് ഡിഫോം ആകാതിരിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി, അതിനാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫോം ആകാതിരിക്കാൻ. അതായത് നമ്മൾ ഡക്ടിലിറ്റി മാലബിലിറ്റി ഒക്കെ പഠിച്ചു വരുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണ് ഡിഫോമേഷൻ എന്നുള്ളത്. ഓക്കെ, ഡിഫോമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലോഡ് കൊടുക്കുമ്പോൾ ഒന്നുകിൽ അത് വലിഞ്ഞു പോവുക, അതിൻ്റെ ഷേപ്പ് മാറുക. ഷേപ്പ് മാറുന്നതിനാണ് ഈ ഡിഫോമേഷൻ എന്ന് പറയുന്നത്. സോ ഷേപ്പ് മാറാതിരിക്കുക, ഡിഫോം ആകാതിരിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോവാം. ടഫ്നെസ്. ഇറ്റ് ഈസ് എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ആൻഡ് ഡിഫോം പ്ലാസ്റ്റിക്കലി ബിഫോർ ഫ്രാക്ചറിങ്. ഇറ്റ് ഈസ് ഡിഫോംഡ് അണ്ടർ ഇമ്പാക്റ്റ് ലോഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, ടഫ്നെസ് എന്ന് പറഞ്ഞാൽ ഇമ്പാക്റ്റ് ലോഡ് വരുമ്പോഴുണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇമ്പാക്റ്റ് ലോഡ് ഉണ്ടാകുമ്പോൾ, ഒരു ഇമ്പാക്റ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹാമർ ബ്ലോ. ഓക്കെ, ഒരു ഹാമർ ബ്ലോ എന്ന് പറഞ്ഞാൽ ഇമ്പാക്റ്റ് ലോഡാണ്, പെട്ടെന്നുണ്ടാകുന്ന ഒരു ലോഡാണ് ഇമ്പാക്റ്റ് ലോഡ്. ആ ഇമ്പാക്റ്റ് ലോഡ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക കേട്ടോ. മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി. അത്രയും ആ ഒരു ഹാമറുണ്ട്, ഇപ്പോൾ ഒരു ഹാമറാണ് നമ്മൾ എക്സാമ്പിളായി എടുക്കുകയാണെങ്കിൽ ആ ഹാമറിന് അത്രയും എനർജി അബ്സോർബ് ചെയ്തിട്ട് പ്ലാസ്റ്റിക്കലി ഡിഫോം ആകും. അപ്പോൾ അതിന് ഡിഫോമേഷൻ സംഭവിക്കുന്നുണ്ട്. ഡിഫോമേഷൻ പ്ലാസ്റ്റിക്കിൽ കേട്ടോ. പ്ലാസ്റ്റിക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് ഡിഫോം ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഷേപ്പ് തന്നെ ഉണ്ടാവുള്ളൂ, പിന്നെ തിരിച്ച് ഒറിജിനൽ ഷേപ്പിലേക്ക് വരാതിരിക്കും. അതാണ് പ്ലാസ്റ്റിക്കലി ഡിഫോം എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്ലാസ്റ്റിക്കലി ഡിഫോമേഷൻ സംഭവിക്കുക, ഇലാസ്റ്റിക്കലി ഡിഫോമേഷൻ, അതിലൊക്കെയാണ് വ്യത്യാസം വരുന്നത്. സോ ടഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമ്പാക്റ്റിലൂടെ വരുമ്പോൾ എനർജി മുഴുവനായിട്ട് അബ്സോർബ് ചെയ്ത് പ്ലാസ്റ്റിക്കലി ഡിഫോം ആകും പൊട്ടുന്നതിന് മുൻപ്. സോ അത് പൊട്ടും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പൊട്ടുന്നതിന് മുൻപ് ആ വരുന്ന എനർജി മുഴുവനായിട്ട് അബ്സോർബ് ചെയ്ത് പ്ലാസ്റ്റിക്കലി ഡിഫോം ആവുക, അതിനാണ് നമ്മൾ ടഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തുള്ള ഓരോരോ പ്രോപ്പർട്ടി പറയുമ്പോൾ ഞാൻ പറയും കണ്ടോ ടഫ്നെസ്സിൽ ഇങ്ങനെ അല്ലേന്നോ എന്ന് പറയും. അപ്പോൾ നമുക്ക് ആ ഡെഫിനേഷൻ കറക്റ്റായി നിങ്ങൾ നോക്കിയോ കേട്ടോ. ഇറ്റ് ഈസ് എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ആൻഡ് ഡിഫോം പ്ലാസ്റ്റിക്കലി ബിഫോർ ഫ്രാക്ചറിങ്. ഇറ്റ് ഈസ് ഡിഫോംഡ് അണ്ടർ ഇമ്പാക്റ്റ് ലോഡ് കേട്ടോ. ഇമ്പാക്റ്റ് സഡൻ ലോഡ്സ് വരുമ്പോഴാണ് ഈ ടഫ്നെസ്സിൻ്റെ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ഹാർഡ്നെസ്. ഇറ്റ് ഈസ് എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു റെസിസ്റ്റ് എബ്രാഷൻ ഓർ സ്ക്രാച്ച്. അപ്പോൾ നമ്മൾ ഓരോ മെറ്റീരിയലിൻ്റെ മുകളിൽ നമ്മൾ ഈ ഇട്ട് വരയ്ക്കുമ്പോഴും ഒക്കെ ആകുമ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ സർഫസിലൊക്കെ ക്രാക്സ് വരും, സ്ക്രാച്ചസ് വരും അല്ലേ. അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അറിയാം നമ്മുടെ ഗ്രഹത്തിൽ ഏറ്റവും ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഈ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ. ഡയമണ്ട് വെച്ചിട്ട് നമ്മൾ ഗ്ലാസ്സൊക്കെ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗ്ലാസ് കട്ട് ചെയ്യുമ്പോൾ ഡയമണ്ട് ഹാർഡല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഗ്ലാസ് കട്ട് ചെയ്യുമ്പോൾ ഈ ഡയമണ്ടിൽ സ്ക്രാച്ച് വീഴും അല്ലേ. അപ്പോൾ ഡയമണ്ടിലാണെങ്കിൽ അങ്ങനെ സ്ക്രാച്ച് വീഴൂല, അതാണ് ഡയമണ്ടിൻ്റെ ഒരു പെക്യുലർ ഫീച്ചർ. ഓക്കെ, സോ ഇറ്റ് ഈസ് ഹാർഡ്. അപ്പോൾ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഹാർഡറാണ്, അതിന് സ്ക്രാച്ച് ഒന്നും വരാതെ, അതായത് തേയ്മാനം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു ഭാഗം തേഞ്ഞു പോവാം, ഒരു ഭാഗം സ്ക്രാച്ചായി പോവാം, അതിനാണ് തേയ്മാനം എന്ന് പറഞ്ഞാൽ അത് വരാതിരിക്കുക, റെസിസ്റ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ടു റെസിസ്റ്റ് അബ്രാഷൻ ഓർ സ്ക്രാച്ച്, അതിനാണ് നമ്മൾ
ഹാർഡ്നസ് എന്ന് പറയുന്നത്. അത് അളക്കാനുള്ള ഒന്ന് രണ്ട് ഉപകരണമാണ് ഈ റോക്വെൽ ഹാർഡ്നസ് ടെസ്റ്റ്, ഓക്കെ, അതുപോലെ ബ്രിന്നൽ ഹാർഡ്നസ്. അത് രണ്ട് മൂന്ന് എക്യുപ്മെന്റ്സ് ആണ്, ഓക്കെ, റോക്വെൽ ബ്രിന്നൽ ഒക്കെ. അതൊക്കെ ഹാർഡ്നസ് ടെസ്റ്റ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ആണ്, ഓക്കെ. അടുത്തത് ബ്രിട്ടിൽനെസ്. ഇറ്റ് ഇസ് എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു ഫ്രാക്ചർ അണ്ടർ ലോഡ് വിത്ത് ലിറ്റിൽ ഡിഫോർമേഷൻ, ഓക്കെ. ഇപ്പം ഞാൻ എൻ്റെ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. എക്സാമ്പിൾ ഗ്ലാസ്, സെറാമിക്സ്, ചോക്ക് പീസ്, ഓക്കെ. അപ്പോൾ സിമ്പിളായിട്ട് പറയാം, ഗ്ലാസ് നമ്മുടെ കയ്യിൽ നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ്, ഓക്കെ, കുപ്പി പ്ലേറ്റ്, കുപ്പി ഗ്ലാസ്. നമ്മൾ നിലത്ത് വീണ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പൊന്നും മാറുന്നില്ല. എന്താ സംഭവിക്കുന്നത്? ഡയറക്റ്റായിട്ട് പൊട്ടാണ്, അല്ലേ, ഡയറക്റ്റായിട്ടത് പൊട്ടാണ്. ഇപ്പോൾ ചോക്ക് പീസ് താഴെ വീണ് കഴിഞ്ഞാൽ അത് വളഞ്ഞു പോകുന്നില്ല, അത് ഡയറക്റ്റായിട്ട് പൊട്ടാണ്. ആ ഒരു പ്രോപ്പർട്ടിയാണ് ബ്രിട്ടിൽനെസ്. എങ്ങനെയാണ് പറയുന്നത്? ടു ഫ്രാക്ചർ, ഓക്കെ, ഫ്രാക്ചർ സംഭവിക്കും. എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു ഫ്രാക്ചർ അണ്ടർ ലോഡ് വിത്ത് ലിറ്റിൽ ഡിഫോർമേഷൻ. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് വൊക്യാബുലറിയൊക്കെ ലിറ്റിൽ, ഈ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്ന് പറഞ്ഞാൽ, ലിറ്റിൽ എന്ന് പറഞ്ഞാൽ തീരെ ഇല്ല, ഓക്കെ. സോ ലിറ്റിൽ ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒട്ടും ഡിഫോർമേഷൻ കൂടാതെ ഫ്രാക്ചർ ആകുന്ന ഒരു പ്രോപ്പർട്ടി, അതാണ് ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞത്, ഓക്കെ. അപ്പോൾ നമ്മളൊരു ചോക്ക് പീസിന് ഇപ്പം നമ്മൾ ശക്തി പിടിച്ചിട്ട് നമ്മളിതൊന്ന് ഒടിക്കാൻ നോക്കുകയാണെങ്കിൽ ഇതെന്താ വളയൂല, അല്ലേ. നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ പിടിച്ചപ്പോൾ വളയ്ക്കുമ്പോൾ കുറച്ച് വളയില്ല, ഈ ചോക്ക് പീസ് വളയൂല, വളയാട്ട് എന്ത് സംഭവിക്കും? പൊട്ടും. സോ ലിറ്റിൽ ഡിഫോർമേഷനിൽ ഫ്രാക്ചർ സംഭവിക്കുന്നതാണ് ബ്രിട്ടിൽനെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് കാസ്റ്റ് അയൺ, കാസ്റ്റ് അയൺ ആണ് ബ്രിട്ടിലാണ്, മൈൽഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഡക്റ്റൈൽ ആണ്, ഓക്കെ. ഡക്റ്റിലിറ്റി നമ്മൾ വിവരിക്കും എന്താണെന്നുള്ളത് ഇപ്പോൾ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യും. സോ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടിലാണ്, മൈൽഡ് സ്റ്റീൽ ഡക്റ്റൈലാണ്. ഡക്റ്റിലിറ്റി ഞാൻ പറയാം കേട്ടോ. അടുത്തത് മാലിബിലിറ്റി. മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു ഡിഫോം അണ്ടർ കംപ്രസീവ് ലോഡ്സ്. കംപ്രസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ച് അമർത്തുക, ഓക്കെ. അടിച്ച് നമ്മൾ ഇപ്പോൾ ഹാമറിനെ കൊണ്ടൊക്കെ അടിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഒരു കംപ്രസീവ് ലോഡാണ്. കംപ്രസീവ് ലോഡിൽ ഡിഫോം ചെയ്യാനുള്ള കഴിവ്, അതാണ് മാലിബിലിറ്റി. അടിച്ചു പരത്താനുള്ള, ഓക്കെ, പരന്നു പോകാനുള്ള ഒരു കഴിവ്, അതാണ് മാലിബിലിറ്റി. ഇപ്പോൾ സ്ഥിരമായിട്ട് പി എസ് സിയിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, റോൾഡ് ഓർ ഹാമർ ടു തിൻ ഷീറ്റ്സ്. തിൻ ഷീറ്റ്സ് എന്നാൽ ഷീറ്റ്സ് വളരെ പരന്നിട്ടുണ്ടാവില്ല, ആ ഒരു പരന്ന ഇതിലേക്ക് മാറാനുള്ള എബിലിറ്റി, അതാണ് മാലിബിലിറ്റി. ഗോൾഡ് ആണ് മോസ്റ്റ് മാലിയബിൾ മെറ്റൽ. ഇതൊക്കെ പി എസ് സിയിൽ മുന്നിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് കേട്ടോ. നമുക്ക് നാല് ഓപ്ഷൻ തരും, ഗോൾഡ്, കോപ്പർ, അലൂമിനിയം എന്നൊക്കെ തരും. അതിൽ മാലിയബിൾ ഏതാണ്? ഗോൾഡ് ആണ് മോസ്റ്റ് മാലിയബിൾ മെറ്റൽ, ഓക്കെ. സോ കംപ്രസീവ് ലോഡിൽ ഡിഫോം ആവാനുള്ള കഴിവ്, അതാണ് മാലിയബിലിറ്റി. നെക്സ്റ്റ് ഡക്റ്റിലിറ്റി. ഇറ്റ് ഈസ് എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു ഡിഫോം അണ്ടർ ടെൻസൈൽ ലോഡ്, ഓക്കെ. ടെൻസൈൽ എന്ന് പറഞ്ഞാൽ വലിച്ച് നീട്ടുന്നതാണ് അതിൻ്റെ അർത്ഥം, ഓക്കെ. കംപ്രസീവ് ലോഡ് എന്ന് പറഞ്ഞാൽ അടിച്ചമർത്ത, ടെൻസൈൽ എന്ന് പറഞ്ഞാൽ വലിച്ച് നീട്ടുക. സോ വലിക്കും, ഒരു മെറ്റീരിയൽ വലിക്കുമ്പോൾ അത് വലിഞ്ഞിട്ട് പോകാനുള്ള ഒരു കഴിവ്, അത് വലിഞ്ഞിട്ട് ഡിഫോം ആകാനുള്ള കഴിവ്, അതാണ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് ഡക്റ്റിലിറ്റിയിൽ സ്ഥിരം വരുന്നൊരു ഒരു സെൻറ്റൻസ് ആണ് ഡ്രോഡ് ഇൻ ടു തിൻ വയേഴ്സ്, ഓക്കെ. തിൻ വയറിലേക്ക് നമുക്ക് ഡ്രോ ചെയ്തെടുക്കാൻ കഴിയുന്ന എബിലിറ്റി, അതാണ് ഡക്റ്റിലിറ്റി, ഓക്കെ. സോ ഗോൾഡ് തന്നെയാണ് ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ. അപ്പോൾ നമുക്ക് മാലിബിലിറ്റി എന്താണെന്നുള്ള, ഡക്റ്റിലിറ്റി എന്താണെന്നുള്ള മനസ്സിലല്ലേ. രണ്ടും ഡിഫോം ചെയ്യും, പക്ഷെ രണ്ടും ഡിഫറൻറ്റ് ലോഡ്സാണ്. മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ കംപ്രസീവ് ലോഡ്, ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ടെൻസൈൽ ലോഡ്, ഓക്കെ. നെക്സ്റ്റ് ക്രീപ്പ്. ഇറ്റ് ഈസ് എ സ്ലോ ആൻഡ് പ്രോഗ്രസീവ് ഡിഫോർമേഷൻ ഓഫ് എ മെറ്റീരിയൽ വെൻ സബ്ജക്റ്റഡ് ടു എ ഹൈ കോൺസ്റ്റൻറ്റ് സ്ട്രെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ആ സ്ട്രെസ് എന്നുള്ള വേർഡിൻ്റെ അവിടെ നമുക്ക് ലോഡും വരാം, ഓക്കെ. ഒരു ലോഡും വരാം, ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഒരു ഒരു കമ്പി ഉണ്ട് ഇങ്ങനെ, വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു കമ്പി, രണ്ട് ഭാഗം ഫിക്സ് ചെയ്ത്, ചുമൻ്റെ രണ്ട് ചുമൻ്റെ രണ്ട് ഭാഗത്തും ഫിക്സ് ചെയ്ത് വെച്ചൊരു കമ്പി, ഓക്കെ. അപ്പോൾ നമ്മൾ നല്ലൊരു വലിയൊരു വെയിറ്റ്, വലിയൊരു വെയിറ്റ് അവിടെ ഇട്ട്, നല്ലൊരു വെയിറ്റ് നമുക്ക് സെൻറ്റർ പീസിൽ ഇട്ടിട്ട് കുറേ കാലം കഴിയുമ്പോൾ ഈ കമ്പി എന്താവും? ഒന്ന് വളയും, നടുഭാഗം ചെറുതായിട്ട് വളയും. അതിനാണ് ഹൈ കോൺസ്റ്റൻ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫിഗർ കാണിച്ചത് മരത്തിൻ്റെ ഒരു ബ്രാഞ്ച്, ആ ബ്രാഞ്ചിൻ്റെ അറ്റത്ത് വലിയൊരു മാസമുള്ളപ്പോൾ, അത് നിങ്ങളങ്ങനെ സങ്കല്പിക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് മാസ് കൂടുതലായിരിക്കും, ഓക്കെ. ഹൈ ലോഡായിരിക്കും, ഓക്കെ. ഒരു ഹൈ ലോഡ് നമ്മളവിടെ തൂക്കിയിട്ടു. സോ കുറേ നേരത്തിന് ശേഷം സ്ലോ ആൻഡ് പ്രോഗ്രസീവ് ഡിഫോർമേഷനാണ്, പെട്ടെന്നുള്ള സഡൻ ലോഡല്ല, ഇമ്പാക്ട് ലോഡല്ല,
നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് അവിടെ കോൺസ്റ്റന്റ് ലോഡ് അവിടെ വെറുതെ ഡെഡ് ലോഡായിട്ട് ഇടുന്നേ ഉള്ളൂ. അത് വളരെ മെല്ലെ പ്രോഗ്രസീവായിട്ട് ഇങ്ങനെ മെല്ലെ അതെന്താകും ഡിഫോം ആകും. അതിനാണ് നമ്മളെന്ത് പറയുന്നത്, ക്രീപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഒരു വേർഡ് നോക്കുക കേട്ടോ, ഇറ്റ് ഈസ് എ സ്ലോ ആൻഡ് പ്രോഗ്രസീവ് ഡിഫോർമേഷൻ. മെല്ലെ 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 ഇങ്ങനെ പ്രോഗ്രസീവ് ഉള്ള ഡിഫോർമേഷൻ, സഡൻലി ഡിഫോർമേഷൻ ഉണ്ടായിട്ട് സ്റ്റോപ്പ് ചെയ്യൂല. ഓക്കെ, അതാണ് ക്രീപ്പ്. അടുത്ത വരുന്നതാണ് ഫെറ്റീക്ക്. ഇറ്റ് ഈസ് എ ഫെയിലർ ഓഫ് മെമ്പർ ഡ്യൂ ടു റിപ്പീറ്റഡ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്. ഒക്കേഴ്സ് ഡ്യൂ ടു സൈക്ലിക് ലോഡിംഗ്. ഓക്കെ, എ ബിയറിംഗ് മേ ഫെയിൽ ഡ്യൂ ടു എക്സെൻട്രിസിറ്റി ഇൻ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ്. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഫെറ്റീക്ക്. അപ്പോൾ എന്താ ഫെറ്റീക് എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു റിപ്പീറ്റഡ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്. അതായത് ഇപ്പോൾ നമ്മളൊരു ബെയറിംഗ് എവിടെ വെക്കുക എന്നറിയാലോ അല്ലേ, ഒരു ബെയറിംഗ്. ഇപ്പോൾ നമ്മളൊരു സാധനം ഒരു റോഡ് ഒരു എം എസ് റോഡ് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ആ എൻഡ് ഭാഗം നമുക്ക് അവിടെ ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് വെക്കും, ഒരു ബിയറിംഗ് വെക്കും. ആ ബിയറിങ്ങിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഷാഫ്റ്റ് കയറ്റിടുക. ഓക്കെ, അതിനാണ് നമ്മൾ ബിയറിങ്സ് യൂസ് ചെയ്യുന്നത്, ഒരു ഒരു സാധനത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു റൊട്ടേറ്റിംഗ് എലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിയറിംഗ് യൂസ് ചെയ്യുന്നത്. സോ അത് കോൺസെൻട്രേറ്റ് ആയിട്ട് തിരിയാണെങ്കിൽ കുഴപ്പമില്ല, ബിയറിങ്ങിന് ലോഡ് വരില്ല. പക്ഷേ ഇവിടെ എന്താ പറയുക, ബിയറിംഗ് മേ ഫെയിൽ ഡ്യൂ ടു എക്സെൻട്രിസിറ്റി ഇൻ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ്. ഇപ്പോൾ ഷാഫ്റ്റ് എക്സെൻട്രിക് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ബിയറിങ്ങിൻ്റെ മുകളിൽ ഒരു കടകടകടകടാന്നുള്ളൊരു ലോഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് റിപ്പീറ്റഡ് ലോഡിംഗ് ആണ് കേട്ടോ, റിപ്പീറ്റഡ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്. ലോഡ് ചെയ്ത് വിട്ട്, ലോഡ് ചെയ്ത് വിട്ട്, ലോഡ് ചെയ്ത് വിട്ട്, അങ്ങനെ അങ്ങനെ റിപ്പീറ്റഡ് ലോഡിംഗ് ആൻഡ് അൺലോഡിങ്ങിൽ ഒരു മെമ്പർ ഫെയിലായി പോവാം. ഇപ്പോൾ ഒരു ബിയറിങ് കുറേ റിപ്പീറ്റഡ് അൺലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് എന്ത് വരും, അത് തേഞ്ഞ് 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 പോവും അല്ലേ. കോൺസെൻട്രിക് ആയിട്ട് ആ റോഡ് റൺ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, എക്സെൻട്രിക് ആകുമ്പോൾ റിപ്പീറ്റഡ് ലോഡിംഗ് ആൻഡ് അൺലോഡിങ് വരും, അതിൽ ആ ബിയറിങ് ഫെയിലായി പോവുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെറ്റീക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുക സൈക്ലിക് ലോഡിംഗ്, ഇതൊക്കെ അവിടെ വരുന്ന വാക്കുകൾ കേട്ടോ. സൈക്ലിക് ലോഡിംഗ്, റിപ്പീറ്റഡ് ലോഡിംഗ് ആൻഡ് അൺലോഡിങ്, ഇതെല്ലാം ഫെറ്റീക്കിന് വരുന്ന വേർഡ്സാണ്. നെക്സ്റ്റ് വരുന്നത് റെസിലിയൻസ്. ഓക്കെ, നമുക്ക് പി എസ് സിയിൽ ഒരുപാട് പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഈ റെസിലിയൻസ്. റെസിലിയൻസ് ആണ് എന്താ, ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ആൻഡ് ടു റെസിസ്റ്റ് ഷോക്ക് ലോഡ്സ്. ഇറ്റ് ഈസ് എ എസെൻഷ്യൽ പ്രോപ്പർട്ടി ഓഫ് സ്പ്രിംഗ് മെറ്റീരിയൽ. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ആലോചിച്ചോക്കിയാൽ മതി, ടഫ്നെസ്സിൽ എന്താ സംഭവിക്കുന്നത്, ടഫ്നെസ്സിൽ ഷോക്ക് ലോഡ്സ്, ഷോക്ക് ലോഡ്സ് തന്നെയാണ് നമ്മൾ ഇമ്പാക്ട് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇമ്പാക്ട് ലോഡ് വരുമ്പോൾ ടഫ്നെസ് എന്ന പ്രോപ്പർട്ടി എന്താ സംഭവിക്കുന്നത്, അവിടെ പ്ലാസ്റ്റിക് എനർജി അബ്സോർബ് ചെയ്തിട്ട് ഡിഫോം ആവുകയാണ്, പ്ലാസ്റ്റിക്കിൽ ഡിഫോം ആയി കഴിഞ്ഞു. ഓക്കെ, പിന്നെ നമുക്ക് ആ സാധനത്തിൻ്റെ മുകളിൽ ലോഡ് ചെയ്യാനില്ല. പക്ഷേ ഇവിടെ റെസിലിയൻസ് ആണ് എന്താ വരുന്നത്, അബ്സോർബ് എനർജി ആ റെസിസ്റ്റ് ഷോക്ക് ലോഡ്സാണ്. അപ്പോൾ നമുക്ക് സ്പ്രിംഗ്, സ്പ്രിംഗ് എങ്ങനെയാണ്, ഒന്നും വേണ്ട നിങ്ങൾ നമ്മളെ വാഹനത്തിൻ്റെ ഷോക്ക് അബ്സോർബർ, ഒരു ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഷോക്ക് അബ്സോർബർ എന്താ ചെയ്യുന്നത്, ഷോക്ക് അബ്സോർബർ ഒരു ഹമ്പ് ഇങ്ങനെ ചാടി പെട്ടെന്ന് ആ റൂട്ടിലേക്ക് വന്ന് വീഴുമ്പോൾ ആ ഒരു ഷോക്ക് ലോഡ് സ്പ്രിംഗ് എടുക്കും അല്ലേ. സ്പ്രിംഗ് എടുത്തിട്ട് സ്പ്രിംഗ് അമർന്ന് തന്നെ നിൽക്കുമോ, ഇല്ല, അത് തിരിച്ചു പോവും. സോ എന്താ പറയുന്നത്, അത് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷോക്ക് ലോഡ് എടുത്തിട്ട് വീണ്ടും തിരിച്ചു പോവാം. സോ അതിനെ റെസിസ്റ്റ് ചെയ്യാണ്, പൂർണ്ണമായി തന്നെ റെസിസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മളെന്ത് പറയുന്നത്, റെസിലിയൻസ് എന്ന് പറയുന്നത്. സോ റെസിലിയൻസ് എന്ന വേർഡ് വരുമ്പോൾ നിങ്ങൾ ആലോചിക്കുക സ്പ്രിംഗ് കേട്ടോ, സ്പ്രിംഗ് മെറ്റീരിയൽസ്. ഇനി പ്രൂഫ് റെസിലിയൻസ്, ഇതൊക്കെ നമുക്ക് പി എസ് സിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. പ്രൂഫ് റെസിലിയൻസ് എന്താണ്, മാക്സിമം എനർജി വിച്ച് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ ബോഡി അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ്. ഇപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്ലാസ്റ്റിക്സിറ്റിയും ഇലാസ്റ്റിസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞത്. എന്താണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫോർമേഷൻ, ഡിഫോംഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥിതിയിൽ തന്നെ നിൽക്കും. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫോമായിട്ട് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരും, അതാണ് ഇലാസ്റ്റിക്. ഇപ്പോൾ നമ്മൾ സ്പ്രിങ്ങൊക്കെ ഇലാസ്റ്റിക് ആണല്ലോ, പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഇലാസ്റ്റിക് ലിമിറ്റ്, ഓക്കെ, അതൊരു ലിമിറ്റ് വരെയേ പോകുള്ളൂ. ആ ലിമിറ്റിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി, അതിനാണ് എന്ത് പറയുന്നത്, പ്രൂഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ മാക്സിമം എനർജി വിച്ച് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ ബോഡി അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റ് വരെ ഒരു മെറ്റീരിയലിന് സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന മാക്സിമം എനർജിനെയാണ് പ്രൂഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, തൊട്ട് താഴെയുള്ള ഈ മോഡൽസ് ഓഫ് റെസിലിയൻസ് ഒക്കെ നോട്ട് ചെയ്യുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൂഫ് റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയം, അത് റേഷ്യോ കേട്ടോ. മോഡൽസ് ഓഫ് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആണ്. ഇപ്പോൾ മുകളിൽ കാണിച്ച പ്രൂഫ് റെസിലിയൻസ് ഡിവൈഡ് ബൈ എത്ര വോളിയത്തിലാണോ അത് എനർജി സ്റ്റോർ ചെയ്യുന്നത് ആ യൂണിറ്റ് വോളിയം, അതാണ്
മോഡൽസ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആയിട്ട് റെസിലിയൻസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്തല്ലേ. അപ്പോൾ നിങ്ങൾ ഓരോന്നും ഞാൻ കുറച്ച് സ്പീഡാണെങ്കിൽ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ്, ഇലാസ്റ്റിസിറ്റി. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് ഡയമെൻഷൻസ് ആഫ്റ്റർ ദി റിമൂവൽ ഓഫ് ലോഡ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, പ്ലാസ്റ്റിസിറ്റീൻ്റെ നേരെ വിപരീതം. ഇലാസ്റ്റിസിറ്റി എന്നാൽ എന്താണ്, ഈ ഒരു നമ്മളൊരു മെറ്റീരിയൽ അങ്ങോട്ട് ഒരു ലോഡ് കൊടുത്തു, ലോഡ് കൊടുത്തപ്പോൾ അത് ഡിഫോമായി. നിങ്ങൾ സ്പ്രിങ് ആലോചിച്ചാൽ മതി, വേറെ ഒന്നും ആലോചിക്കേണ്ട. സ്പ്രിങ് ആലോചിച്ചാൽ മതി, സ്പ്രിങ്ങിൻ്റെ മുകളിൽ നമ്മൾ ലോഡ് കൊടുത്തു, സ്പ്രിങ് ഡിഫോമായി ചെറുതായി. ഓക്കെ, എന്നാൽ ലോഡ് വിട്ടുകഴിഞ്ഞാൽ സ്പ്രിങ് പൂർവ്വസ്ഥിതിയിലേക്ക് വരും അല്ലേ. എത്രയെന്ന് മുന്നേ അതിൻ്റെ ലെങ്ത്ത്, എത്രയെന്ന് മുന്നേ അതിൻ്റെ ഡയമീറ്റർ, അതേ ഡയമീറ്റർ ലെങ്ത്തിലേക്കും തിരിച്ചു വരും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പി എസ് സിയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, വിച്ച് ഇസ് ദ മോസ്റ്റ് ഇലാസ്റ്റിക് മെറ്റീരിയൽ. ഇതിൻ്റെ ഓപ്ഷനിൽ സ്റ്റീലും തരും, റബ്ബറും തരും. നമ്മൾ റബ്ബർ മാക്സിമം പോയി കുത്താൻ ശ്രമിക്കും, കാരണം റബ്ബർ നമ്മളിങ്ങനെ വലിച്ച് നീട്ടും നമ്മൾ വിചാരിക്കും. അപ്പോൾ ഈ വലിച്ച് നീട്ടൽ എന്നുള്ളതല്ല, നമ്മൾ റബ്ബറിനെ വലിച്ച് നീട്ടിക്കഴിഞ്ഞാൽ ഒരു പോർഷൻ മാത്രമേ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുള്ളൂ. കുറച്ച് ഡിഫോം ആയിട്ടുണ്ടാവും, കുറച്ച് പ്ലാസ്റ്റിക് ആയിട്ടുണ്ടാവും. ഓക്കെ, പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലായല്ലോ അല്ലേ. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ഡിഫോമേഷൻ ആയി, നമ്മളിപ്പോൾ വലിച്ച് നീട്ടിയ കണ്ടീഷനിൽ ലേശ ഭാഗം അവിടെ ഇരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് റബ്ബറിനെക്കാളും ഇലാസ്റ്റിക് ആ സ്റ്റീൽ എന്ന് പറയുന്നത്. സ്റ്റീൽ ആ പൂർവ്വ സ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ആ തിരിച്ചു വരുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ, അതാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ മെറ്റീരിയലിനെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിലേക്ക് പോകും. അത് മനസ്സിലാക്കാനുള്ള ഒരു ഗ്രാഫാണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. അതാണ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അത് നിങ്ങളൊന്ന് കണ്ടോക്കണം, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ ഉണ്ടത്. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിസിറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു മെഷീനാണ് UTM, യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ, UTM. ഓക്കെ, അവിടെ നിന്നാണ് നമുക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഒക്കെ കിട്ടുന്നത്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ റേഷ്യോ ആണ്. ഓക്കെ, സോ അതൊക്കെ നമുക്ക് ആ ഒരു ഗ്രാഫ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്നാണ് നമുക്ക് അതൊക്കെ കിട്ടുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോപ്പർട്ടി പ്ലാസ്റ്റിസിറ്റി. ഇറ്റ് ഈസ് എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു റീടെയിൻ ദ ഡിഫോർമേഷൻ അണ്ടർ ദി റിമൂവൽ ഓഫ് ലോഡ്. ഓക്കെ, മനസ്സിലായല്ലോ. പ്ലാസ്റ്റിസിറ്റി എന്നുള്ളത് ടു റീടെയിൻ ദ ഡിഫോർമേഷൻ, ഏത് ഭാഗത്താണോ കിടന്നത് ആ ഭാഗത്ത് തന്നെ ഇരിക്കുന്ന ഒരു പ്രോപ്പർട്ടി. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാനാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതിപ്പോൾ ഒരു സ്പ്രിങ് മാതിരി തന്നത് കേട്ടോ. സ്പ്രിങ് ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നാണ്. ബിഫോർ ഇതിൻ്റെ ലെങ്ത് എങ്ങനെയാണ്, നമ്മൾ വലിച്ചു നീട്ടി നടുവിൽ, ഇതാണ് കേട്ടോ നടുവിൽ നമുക്ക് വലിച്ചു നീട്ടി. ഇനി ആ ലോഡ് വിട്ടപ്പോൾ ഈ ബിഫോർ എങ്ങനെയായിരുന്നോ അത് തന്നെയായിരിക്കും ഇവിടെ ആഫ്റ്റർ. ഓക്കെ, ആ മൂന്ന് സ്പ്രിങ് നോക്കിയാൽ മതി കേട്ടോ, ഈ മൂന്ന് സ്പ്രിങ്. ഇനി അതന്നെ പ്ലാസ്റ്റിസിറ്റി പോയി നോക്കിക്കഴിഞ്ഞാൽ ബിഫോർ, ഈ ബിഫോർ തന്നെയാണ് ഇവിടുത്തെ ബിഫോർ. ഓക്കെ, ബിഫോർ എങ്ങനെയായിരുന്നു സ്പ്രിങ് കണ്ടീഷൻ, നമ്മളതിനെ വലിച്ചു നീട്ടി. അപ്പോൾ പ്ലാസ്റ്റിസിറ്റി പറഞ്ഞാൽ എന്താവും, ആഫ്റ്ററും ഇതും സെയിം ആയിരിക്കും, വലിച്ചു നീട്ടിയാലുള്ള അതേ ലെങ്ത്തിൽ തന്നെ അവിടെ നിൽക്കുക, അതാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഫിഗർ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. ഇനി ഇതുകൊണ്ട് സ്പ്രിങ് പ്ലാസ്റ്റിക് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്, സ്പ്രിങ് ഇലാസ്റ്റിക് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലെങ്ത്തും ആ ഡിഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ഫിഗർ ആഡ് ചെയ്തത്. ഓക്കെ, ദ ഡിഫോർമേഷൻ ഓഫ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ വിൽ ബി പെർമനൻറ്റ്. ഓക്കെ, വിൽ ബി പെർമനൻറ്റ്. അടുത്തത് സ്റ്റിഫ്നെസ്. ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു റെസിസ്റ്റ് ഡിഫോർമേഷൻ ഇൻ റെസ്പോൺസ് ടു ആൻ അപ്ലൈഡ് ഫോഴ്സ്. ഓക്കെ, സ്റ്റിഫ്നെസ് പറഞ്ഞാൽ എന്താണ്, ടു റെസിസ്റ്റ് ഡിഫോർമേഷൻ ഇൻ റെസ്പോൺസ് ടു ആൻ അപ്ലൈഡ് ഫോഴ്സ്. മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ദി മെഷർ ഓഫ് സ്റ്റിഫ്നെസ്. അപ്പോൾ സ്റ്റിഫ്നെസ് പറഞ്ഞാൽ എന്താണ്, എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു റെസിസ്റ്റ് ഡിഫോർമേഷൻ ഇൻ റെസ്പോൺസ് ടു, ഒരു ഫോഴ്സ് വരുമ്പോൾ അതിന് ഡിഫോർമേഷൻ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, അതാണ് സ്റ്റിഫ്നെസ്. നമ്മൾ പറയില്ല അത് ഭയങ്കര സ്റ്റിഫാന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഹാർഡ്നെസ്സും അല്ല, ടഫ്നെസ്സും അല്ല, അങ്ങനെയല്ല, അത് ഡിഫോർമേഷൻ ആവാതിരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഒരു അപ്ലൈഡ് ഫോഴ്സില്ല, അതിനാണ് നമ്മൾ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞത്. അപ്പോൾ സ്റ്റിഫ്നെസ്സും സ്ട്രെങ്ത്തും ഏതാണ്ട് ഒരുപോലെയാണ്. സ്ട്രെങ്ത് പറഞ്ഞാൽ എന്താണ്, എക്സ്റ്റേണൽ ലോഡിൻ്റെ മുകളിൽ ഡിഫോർമേഷൻ ആവാതിരിക്കാം. ഓക്കെ, ഡിഫോർമേഷൻ ഡിഫോം ആവില്ലത്. സ്റ്റിഫ്നെസ് പറഞ്ഞാൽ റെസിസ്റ്റ് ചെയ്യാനുള്ള ശ്രമം, അതാണ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ മെറ്റീരിയൽ ടു റെസിസ്റ്റ് ഡിഫോർമേഷൻ, അതാണ് സ്റ്റിഫ്നെസ്. ഇപ്പോൾ ഇവിടെ നോക്കുക, സ്റ്റിഫ്നെസ് ഇസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദ ടെൻഡൻസി കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് വേർഡ്,
ഇൻഡിക്കേറ്റർ ഓഫ് ടെൻഡൻസി ഫോർ ആൻ എലമെന്റ് ടു റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ ഫോം ആഫ്റ്റർ ബീങ് സബ്ജക്റ്റഡ് ടു ഫോഴ്സ്. ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴേക്കും അതിന് തിരിച്ച് അതേ ഇതിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി. ഓക്കെ, അതാണ് ഇപ്പോൾ ഡിഫോർമേഷൻ ചെയ്യാതിരിക്കാനുള്ളൊരു ടെൻഡൻസിയാണ് ഈ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയും പറയാം, സ്ട്രെങ്ത് മെഷേഴ്സ് ഹൗ മച്ച് സ്ട്രെസ് ക്യാൻ ബി അപ്ലൈഡ് ഉണ്ടോ, അതാണ് സ്ട്രെങ്ത്തും സ്റ്റിഫ്നെസ് തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞത്. സ്ട്രെങ്ത് മെഷേഴ്സ് ഹൗ മച്ച് സ്ട്രെസ് ക്യാൻ ബി അപ്ലൈഡ് ടു എലമെൻറ്റ് ബിഫോർ ഇറ്റ് ഡിഫോംസ് പെർമനൻ്റ്ലി. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചടിച്ച് എത്ര ഊക്കിലടിച്ചാലാണ് അത് ചെറുതായിട്ടൊന്ന് ഡിഫോം ആവുക, അത് ആ ഒരു മെഷറാണ് സ്ട്രെങ്ത്. എത്രത്തോളം ഊക്ക് കൊടുക്കണം, അതാണ് സ്ട്രെങ്ത്. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ ടെൻഡൻസി തിരിച്ചു വരാനുള്ള, തിരിച്ചു ഒറിജിനൽ പൊസിഷനിലേക്ക് വരാനുള്ള ടെൻഡൻസി. ഓക്കെ, അപ്പോൾ രണ്ടും പറയുമ്പോൾ, സ്റ്റിഫ്നെസ്സും സ്ട്രെങ്ത്തും പറയുമ്പോൾ ഏതാണ്ട് സെയിം ആണ്. പക്ഷെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര ഇതിൽ നമ്മൾ അടിക്കണം, എത്ര ഇതിൽ നമ്മൾ ലോഡ് കൊടുക്കണം എന്നാണ് പറയുന്നത്. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ ടെൻഡൻസി ഫോർ എൻ എലമെൻറ്റ് ടു റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. ഓക്കെ, സോ ഇത്രയാണ് നമുക്കിപ്പോൾ സ്റ്റിഫ്നെസ് വരെയാണ് നമ്മളുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഇന്ന് ലിസ്റ്റ് ചെയ്തത്. നമ്മൾ മുഴുവനായിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. നിങ്ങൾ ഓരോന്നും പോസ് ചെയ്ത് വെച്ചിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക, അതിൻ്റെ വേർഡിങ്സ് നോക്കുക, അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഓരോ ഡിഫറൻസ് ശരിക്കും മനസ്സിലാക്കിയിട്ടൊന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്, മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം, പോയ്സൺസ് റേഷ്യോ, അങ്ങനത്തെ കുറേ ഡെഫിനേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷൻസ് അതാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മെക്കാനിക്കൽ ഡിപ്ലോമയിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഓക്കെ, അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ താങ്ക് യു.